സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോക്കോൾ ഓഫീസിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രതിപക്ഷ നേതാക്കളുടെ മൊബൈൽ ഫോണിലേക്ക് സെക്രട്ടേറിയറ്റിലെ ചില സെക്യൂരിറ്റി ജീവനക്കാരും മറ്റ് ചില ജീവനക്കാരും വിവരം കൈമാറിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. തീപിടുത്തം നടന്നയുടൻ കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ മൊബൈൽ ഫോണിലേക്ക് ആണ് വിവരം കൈമാറിയത്. ഇവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് ഇന്റലിജൻസ് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായി സൂചനയുണ്ട്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു വിവരവും പുറത്തുവരുന്നത്. തീകെടുത്താൻ ഫയർഫോഴ്സ് എത്തും മുമ്പേ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് വിവരം കൈമാറുകയും സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്ത ഇവരുടെ നടപടി അന്വേഷണത്തിന് വിധേയമാക്കണമെന്നാണ് ഇന്റലിജൻസ് പറയുന്നത്. തീപിടുത്തം അന്വേഷിക്കുന്ന കൗശികിന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ സമിതിയും പോലീസും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിപക്ഷ പ്രക്ഷോഭം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കെ എരിതീയിൽ എണ്ണയൊഴിക്കുന്ന നടപടിയാണ് ചില ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവും ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരും സെക്രട്ടേറിയറ്റിലേക്ക് എത്തി തീപിടുത്തം അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു. മനഃപൂർവ്വം സർക്കാരിനെ കരുതേച്ച് കാണിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ ചില ജീവനക്കാർ ഭാഗവാക്കായത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് ഇന്റലിജൻസിന്റെ നിരീക്ഷണം. ഫോൺ വിളിച്ചതിന്റെ രേഖകൾ സഹിതം സമർപ്പിച്ച റിപ്പോർട്ട് അർഹിക്കുന്ന ഗൗരവം പ്രാധാന്യവും നൽകി അന്വേഷിക്കാനാണ് തീരുമാനം. അതേസമയം തീപിടുത്തം സംബന്ധിച്ച അന്വേഷണം ഇത്രയും ദിവസമായിട്ടും തീപിടുത്തത്തിന്റെ സംശയത്തിന്റെ നേരിയ ലാഞ്ചന പോലും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും റിപ്പോർട്ട് പുറത്തുവന്നെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാനും ചാമ്പലായ ഫയലുകൾ തിരിച്ചറിയാനുമാണ് പോലീസ് ശ്രമിക്കുന്നത്. പ്രോട്ടോക്കോൾ ഓഫീസിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട്. മുഴുവൻ ഫയലുകളും കത്തിച്ചു കളയാനായി ആരെങ്കിലും ശ്രമിച്ചതാണെന്ന് കരുതിയാൽ തന്നെ രാത്രിയിലോ ഓഫീസ് ജീവനക്കാരുടെ അസാന്നിധ്യത്തിലോ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഫോറൻസിക് സംഘവും നടത്തിയ പ്രാഥമിക പരിശോധനയിലും മനുഷ്യകരങ്ങൾ കൊണ്ടുണ്ടായ തീപിടുത്തമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവനക്കാരുടെ മൊഴികളിലും സംശയാസ്പദമായ ആരുടെയെങ്കിലും സാന്നിധ്യം പരാമർശിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഫോറൻസിക് ഫലത്തിനൊപ്പം സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് അന്വേഷണം അന്തിമമാക്കാനാണ് പോലീസിന്റെ തീരുമാനം.